നമസ്കാരം. ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കർ ഓർമ്മയായി. മഹാഗായികയുടെ ഭൌതിക ശരീരം ഇന്നലെ വൈകിട്ട് 6:30 മുംബൈ ശിവാജി പാർക്കിൽ സംസ്കരിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, ലതാ മങ്കേഷ്കറുടെ സഹോദരിയും ഗായികയുമായ ആശാ ഭോസ്ലെ, ബോളിവുഡ് താരങ്ങൾ തുടങ്ങിയവരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. കേരളത്തിലും ദുഃഖാചരണം പ്രഖ്യാപിച്ചു. സ്പുട്നിക് ലൈറ്റ് സിംഗിൾ ഡോസ് വാക്സിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. രാജ്യത്തെ 9th കോവിഡ് വാക്സിനാണിത്. കോവിഡിനെതിരായ രാജ്യത്തിന്റെ കൂട്ടായ പോരാട്ടത്തെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ട്വീറ്റ് ചെയ്തു. സംസ്ഥാനത്ത് 26,729 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 30.34 TPR നിരക്ക്. 22 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ 10 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഇന്ന് വീണ്ടും തുടങ്ങും. വൈകിട്ട് വരെ ക്ലാസുകൾ പ്രവർത്തിക്കും. കോളേജുകളിലും ഇന്നു മുതൽ ക്ലാസുകൾ ആരംഭിക്കും. 1 മുതൽ 9th ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉന്നതതല യോഗം ഇന്ന് തീരുമാനമെടുക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവം ഇന്ന് രാവിലെ 10:15. ജസ്റ്റിസ് വി ഗോപിനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിനെതിരെ ദിലീപ് സമർപ്പിച്ച ഹർജിയും ഇന്ന് കോടതി പരിഗണനയിൽ. സിൽവർ ലൈൻ സർവേ തടഞ്ഞ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. റെയിൽവേ അനുമതിയില്ലാത്തതിനാൽ സർവേ നിർത്തിവെക്കണമെന്ന് കേന്ദ്രം. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് ഗവർണറുടെ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി സർക്കാർ നിലപാട് വിശദീകരിച്ചു. ലോകായുക്ത നിലപാടിൽ LDF രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഗവർണറുടെ തീരുമാനം സർക്കാരിന് നിർണായകമാണ്. ഓർഡിനൻസിന് അംഗീകാരം ലഭിച്ചാൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെ രജിസ്റ്റർ ചെയ്ത പീഡന പരാതിയിൽ എളമക്കര പോലീസ് യുവതിയുടെ മൊഴി ഉടനെടുക്കും. കേസെടുത്തതിന് പിന്നാലെ ബാലചന്ദ്രകുമാർ കൊച്ചിയിലെത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി പരാതി നൽകിയത്. സ്വർണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൊച്ചി ജോയിന്റ് ഡയറക്ടർ തുടരന്വേഷണ സാധ്യത ആരാഞ്ഞ് വിശദമായ റിപ്പോർട്ട് ന്യൂഡൽഹി ED ആസ്ഥാനത്ത് സമർപ്പിക്കും. കേസന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയിലുണ്ടായിരുന്ന സ്പെഷ്യൽ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് നൽകുക. സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളോടുള്ള പിണറായി സർക്കാരിന്റെ മൌനം കുറ്റസമ്മതമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ED ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനായി കേരള പോലീസാണ് സ്വപ്നയുടെ പേരിൽ വ്യാജ ശബ്ദരേഖയുണ്ടാക്കിയതെന്ന അവരുടെ തുറന്നുപറച്ചിൽ ഗൌരവതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. 50% വർക്ക് ഫ്രം ഹോം രീതി മാറ്റി കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ഇന്നു മുതൽ പൂർണ്ണ ഹാജർ ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് നിർദ്ദേശിച്ചു. കോവിഡ് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. മൂർക്കൻ പാമ്പിന്റെ കടിയേറ്റ് ആശുപത്രിയിലായിരുന്ന ബാബ സുരേഷ് ഇന്ന് ആശുപത്രി വിടും. ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്തെന്ന് ഡോക്ടർമാർ. കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ബാബ സുരേഷ് പുറത്തിറങ്ങുന്നത് 7 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം. തിയേറ്റർ ഉടമകളുടെ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. സി കാറ്റഗറി ജില്ലകളിൽ തിയേറ്റർ തുറക്കാൻ അനുവദിക്കണമെന്നതാണ് ഹർജി. കോവിഡ് വ്യാപന സാധ്യത കൂടുതലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ. വിദേശികളുടെ വിവാഹമോചന വ്യവസ്ഥകൾ പരിഷ്കരിച്ച് അബുദാബി. കുട്ടികളുടെ പരിപാലനത്തിനായി ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഇതിലുൾപ്പെടും. അമുസ്ലിമുകൾക്കും ശരീഅത്ത് നിയമം പിന്തുടരാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമുകൾക്കും വ്യവസ്ഥകൾ ബാധകമായിരിക്കും. തുടർച്ചയായ 7 മത്സരങ്ങൾക്ക് ശേഷം മുംബൈ സിറ്റി FC ജയം. ചെന്നൈയിൻ FC ഏകപക്ഷീയമായ 1 ഗോളിനാണ് മുംബൈ കീഴടക്കിയത്. യുവതാരം വിക്രം പ്രതാപ് സിംഗ് ആണ് മുംബൈക്ക് വേണ്ടി ഗോൾ നേടിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.